വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് കേട്ടാൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും അല്ലെങ്കിൽ സ്നാക്സ് ബോക്സ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എട്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്സ് ഉണ്ടല്ലോ അരിക വാശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം ഞാനതൊന്നും ഒഴിവാക്കുന്നില്ല ഞാനിത് മുഴുവനായിട്ട് അങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ രീതി രീതിയിൽ എട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട നാലെണ്ണാണ് കേട്ടോ ഈ അളവിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാലും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത ശേഷം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ഫ്ലേവർ ഒന്ന് ഇങ്ങനെ പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചതച്ചിട്ട് അതിൻ്റെ സീഡ്സ് ചതച്ചിട്ട് നാലെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മധുരത്തിന് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ പാലാണ് വേണ്ടത് ഞാൻ ആദ്യം ഇപ്പോൾ ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിസ്ക്കി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ഏതിലാണോ പോളുണ്ടാക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്നിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള അടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അത് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് സെയിം നെയ്യിലന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരുവിയതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോയിട്ട് ഒന്ന് ഡ്രൈ ആകുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കളറൊന്നും ചേഞ്ചാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം തേങ്ങ ചേർക്കുന്ന ഈ ഒരു സ്റ്റേജ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ തേങ്ങ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ മാറ്റി വെക്കാം അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ഈ ഒരു നമ്മുടെ എഗ്ഗ് മിക്സ് ഉണ്ടല്ലോ അതൊരു ബൗളിൽ വലിയൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് ചെയ്തത് അതിലേക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തേങ്ങ ചേർത്തില്ലേ അത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്നതുപോലെ മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക പാല് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തു അപ്പോൾ എൻ്റെത് പാല് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലി അതിലേക്ക് ഒരു കപ്പാട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക ഒരു കപ്പ് വേണ്ടി വരും മിക്കവാറും ഇത്രയും ബ്രെഡ് ബ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ എട്ട് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു കപ്പ് തന്നെ വേണ്ടി വരും അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങ് കുത്തി എളുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു സെയിം പാനിലേനെ കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ ഒരേ ലെവലിലൊന്നും നിരത്തി കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള ഒരു ഇതല്ല ഇപ്പോൾ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക ഇതൊരു തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ അതവിടെ പറ്റി പിടിക്കൂല അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കാം കേട്ടോ അണ്ടിപരിപ്പും മുന്തിരിയൊക്കെ അവിടെ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വേക്കായി വരൂടും ചെറിയ തീലിടണേ എന്നിട്ട് അടിയിൽ കരിയും പേടിയുണ്ടെങ്കിൽ ചെറിയൊരു പാനും കൂടെ വെച്ചിട്ടുണ്ട് പാൻ വെച്ച് ചൂടായതിന് ശേഷമായിട്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനുട്ടാവുമ്പോഴേക്ക് മുകൾ ഭാഗമൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അതുപോലെ എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു പാനിൽ നെയ്യ് തടവിയിട്ട് അതിലൊന്ന് ഈ ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം കൂടി ചെറിയൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കോൺ ഷേപ്പിൽ വേണമെങ്കിൽ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ സ്ക്വയർ പീസ് ആയിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം താങ്ക്